ഈ ബോക്സിനുള്ളിലാണ് പ്രൈമറി ഫിൽട്ടർ ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ എയർ ഫിൽട്ടറിന്റെ കവർ ഊരിയെടുത്തിരിക്കുകയാണ്. ദേ ഈ കാണുന്നതാണ് നമ്മുടെ വാഹനം കത്തിക്കുന്നു, അതുകൊണ്ടാണ് ഇതുപോലെ മൈലേജ് കുറയുന്നത്. സ്കൂട്ടറിന് ഞാനിപ്പോൾ കാണിച്ച ആ ഒരു ഫിൽട്ടർ മാത്രമല്ല ഉള്ളത്, സെക്കൻഡറി ഫിൽട്ടറും ഉണ്ട്. മൈലേജ് നേരെ പകുതിയായി എന്ന് പറഞ്ഞു വന്ന സ്കൂട്ടറാണ്. ഒരു വാഹനത്തിൻ്റെ മൈലേജ് ഷോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് വാഹനത്തിൻ്റെ എയർ ഫിൽട്ടറാണ്. സ്കൂട്ടറിന് രണ്ട് എയർ ഫിൽട്ടർ വരുന്നുണ്ട്, പ്രൈമറി ഫിൽട്ടറും സെക്കൻഡറി ഫിൽട്ടറും. സ്കൂട്ടറിൻ്റെ രണ്ട് എയർ ഫിൽട്ടറും അഴിക്കാനായിട്ട് ഇതുപോലെ ബാഗിലത്തെ ബോഡി അഴിച്ചു വെക്കേണ്ടത് നിർബന്ധകരമായ ഒരു കാര്യമാണ്. നേരെ പകുതി മൈലേജ് കുറഞ്ഞു എന്നാണ് പറഞ്ഞത്, നമുക്കതെന്തായാലും കണ്ടുപിടിക്കണല്ലോ. അപ്പം നമുക്ക് ഈ സ്കൂട്ടറിൻ്റെ എയർ ഫിൽട്ടർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ബോക്സിനുള്ളിലാണ് പ്രൈമറി ഫിൽട്ടർ ഇരിക്കുന്നത്, അതുപോലെ തന്നെ ഈ ചെറിയ ബോക്സിനുള്ളിലാണ് സെക്കൻഡറി ഫിൽട്ടർ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ പ്രൈമറി എയർ ഫിൽട്ടർ ഒന്ന് അഴിച്ചു നോക്കാല്ലേ. ഈ സ്കൂട്ടർ മെയിനായിട്ടും സർവീസിന് സമയത്ത് ഓയിൽ ചേഞ്ചിങ് മാത്രമേ ചെയ്യാറുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. എന്നായാലും നമുക്ക് ഈ എയർ ഫിൽട്ടർ ഒന്ന് അഴിച്ചു നോക്കാം. ഈ ബോക്സിൻ്റെ ചുറ്റും കുറേ സ്ക്രൂ എടുത്തിട്ടുണ്ട്, ആ സ്ക്രൂ ഓരോന്നോരോന്നായി അഴിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ എയർ ഫിൽട്ടറിൻ്റെ കവർ ഊരിയെടുത്തിരിക്കുകയാണ്. ദേ ഈ കാണുന്നതാണ്, ഞാൻ ഈ കൈ കൊണ്ട് പിടിച്ചിരിക്കുന്നതാണ് നമ്മുടെ വാഹനത്തിൻ്റെ എയർ ഫിൽട്ടർ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ തന്നെ പറയൂ, ഈ ഫിൽട്ടറിനുള്ളിൽ കൂടെ എങ്ങനെയാണ് ശുദ്ധമായ എയർ വാഹനത്തിൻ്റെ എഞ്ചിനുള്ളിലേക്ക് കയറി ചെല്ലുന്നത്? എഞ്ചിനുള്ളിലേക്ക് എയർ കയറി ചെല്ലുന്നുണ്ട്, അതുകൊണ്ടാണ് വാഹനം സ്റ്റാർട്ടാവുന്നത്. പക്ഷേ മൈലേജ് കുറഞ്ഞത് എങ്ങനെ? ഇതുപോലെ ഡസ്റ്റ് കയറി അല്ലെങ്കിൽ ഇതുപോലെ മോശമായിട്ടുള്ള എയർ ഫിൽട്ടർ ആണെങ്കിൽ എഞ്ചിനുള്ളിലേക്ക് കയറി ചെല്ലുന്ന എയറിൻ്റെ അളവ് കുറയും. അങ്ങനെ അളവ് കുറയുന്ന സമയത്ത് കൂടുതൽ പെട്രോൾ നമ്മുടെ വാഹനത്തിന്റെ ഉള്ളിലേക്ക് കാർബുറേറ്റർ വഴി എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് എയറിന്റെ അഭാവം മൂലം കൂടുതൽ പെട്രോൾ നമ്മുടെ വാഹനം കത്തിക്കുന്നു, അതുകൊണ്ടാണ് ഇതുപോലെ മൈലേജ് കുറയുന്നത്. സാധാരണഗതിയിൽ എയർ ഫിൽട്ടർ നമുക്ക് എയർ അടിച്ച് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ഇടാവുന്ന കേസ് കിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് അതിലും പരിതാപകരമാണ്, ഒരിക്കലും ഇത് ക്ലീൻ ചെയ്ത് ഇടാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ എയർ ഫിൽട്ടർ റീപ്ലേസ് ചെയ്യുക, അതായത് മാറ്റി പുതിയത് വെക്കുക എന്നൊരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ പുതിയ എയർ ഫിൽട്ടർ വെക്കുമ്പോൾ നമ്മുടെ വാഹനത്തിലേക്ക് സുഗമമായ രീതിയിൽ എയർ കയറി ചെല്ലുന്നു, അങ്ങനെ അവിടെ പെട്രോള് കത്തിക്കുന്നത് കുറയ്ക്കുന്നു. സ്കൂട്ടറിന് ഞാനിപ്പോൾ കാണിച്ച ആ ഒരു ഫിൽട്ടർ മാത്രമല്ല ഉള്ളത്, സെക്കൻഡറി ഫിൽട്ടറും ഉണ്ട്. ആ ഫിൽട്ടറിൻ്റെ ബോക്സ് ആണ് ഞാനിപ്പോൾ അഴിക്കാൻ പോകുന്നത്. ബോക്സിനടിയിൽ ഒരു സ്ക്രൂ ഉണ്ടാവും, അതാദ്യം ലൂസ് ചെയ്യുക. ശേഷം ബോക്സിൻ്റെ നാല് സൈഡിലും ക്ലിപ്പ് ഉണ്ടാവും, ആ ക്ലിപ്പ് ജസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എയർ ഫിൽട്ടർ ഊരിപ്പോരുന്നതാണ്. ദാ ഈ എയർ ഫിൽട്ടറും വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ദാ കണ്ടില്ലേ, ഈ എയർ ഫിൽട്ടറും വളരെ മോശമായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ എങ്ങനെ മൈലേജ് കുറയാണ്ടിരിക്കും? സെക്കൻഡറി എയർ ഫിൽട്ടർ സോപ്പുകൾ ഉപയോഗിച്ച് കഴുകി ക്ലീൻ ചെയ്തിട്ട് തിരിച്ചിടാവുന്ന കേസ് കെട്ടേ ഉള്ളൂ. പക്ഷേ നമ്മളിത് റീപ്ലേസ് ചെയ്യുകയാണ്, ഇതിന് അധികം വില വരുന്നതല്ലോ. അപ്പോൾ നമുക്ക് പ്രൈമറി ഫിൽട്ടറും സെക്കൻഡറി ഫിൽട്ടറും മാറ്റിയേക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ കൗതുകം കാണിച്ചുതരാം. സ്കൂട്ടറിൻ്റെ എയർ ഫിൽട്ടർ ഇല്ലാതെ സ്കൂട്ടർ സ്റ്റാർട്ട് ആക്കി കഴിഞ്ഞുള്ള എഞ്ചിൻ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചുതരാം. ഓട്ടോറിക്ഷയുടെ ഒച്ച പോലെ ഉണ്ടല്ലേ. മൈലേജ് നല്ല രീതിയിൽ കുറഞ്ഞു പോയെന്നല്ലേ പറഞ്ഞത്. നമുക്കെന്നാൽ ഓയിൽ കൂടെ ഒന്ന് മാറ്റി വിട്ടേക്കാം. അപ്പോൾ ഇതാണ് പുതിയ പ്രൈമറി എയർ ഫിൽട്ടർ. ആ നാല് സ്ക്രൂ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ എയർ ഫിൽട്ടർ അതിൽ നിന്ന് വേർപെട്ട് പോരും. പുതിയ എയർ ഫിൽട്ടറും പഴയ എയർ ഫിൽട്ടറും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കണ്ടു നോക്കൂ. ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എയർ ഫിൽട്ടറിൻ്റെ ബോക്സ്, അതായത് പുതിയ എയർ ഫിൽട്ടർ വെക്കുന്നതിന് മുമ്പായിട്ട് എയർ ഫിൽട്ടറിൻ്റെ ബോക്സ് നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് വെക്കുക. എയർ ഫിൽട്ടർ ഹോൾഡറിലേക്ക് പിടിപ്പിക്കാം, നാല് സ്ക്രൂ ടൈറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് എയർ ഫിൽട്ടർ വാഹനത്തിലേക്ക് പിടിപ്പിക്കാം. ബോക്സ് വെക്കുക, ചുറ്റുമുള്ള സ്ക്രൂകൾ ടൈറ്റ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡറി എയർ ഫിൽട്ടർ ഫിറ്റ് ചെയ്യാം. പുതിയത് മേടിച്ചിട്ടുണ്ട്, പുതിയതാണ് ഞാൻ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. കറക്റ്റായിട്ടുള്ള രീതിയിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് വർക്ക്ലെസ് ആവും. നാല് മൂലയ്ക്കും ക്ലിപ്പുണ്ട്, ആ ക്ലിപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം അടിയിലൊരു സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഇനി 100% കുറഞ്ഞു പോയ മൈലേജ് നമ്മുടെ ഈ ഒരു സ്കൂട്ടറിന് തിരിച്ചു വന്നിരിക്കും, അത് 100% ഗ്യാരണ്ടിയാണ്. നീറ്റായിട്ടുള്ള സർവീസ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, എന്നാലും മൈലേജ് കുറയുകയാണെങ്കിൽ അതിനും പോംവഴികളുണ്ട്. അപ്പം ആ പോംവഴികളൊക്കെ ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ ഒരു വീഡിയോസ് കിട്ടുവാനായിട്ട് നമ്മുടെ ചാനൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കൃത്യം 9 മണിക്ക് നാളെ വരുന്നതാണ്.